ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യുന്നത്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായക്കടി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റിയാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാനിപ്പോൾ 6 പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 7ഓ 8ഓ 9ഓ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്രൈ പാനിൽ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് തടുപ്പിക്കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മളിങ്ങനെ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ പിന്നെയും 3 കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 3 മുട്ട വെച്ചിട്ട് നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ്, കുരുമുളക് അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട കേട്ടോ. ജസ്റ്റ് നമ്മളിതൊന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്കിതിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ അടുത്തത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതിൽ പൊടികളാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ മസാലയെല്ലാം നല്ലോണം മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് 1 ക്യാപ്സിക്കവും പിന്നെ 1 തക്കാളിയും, രണ്ടും ചേർത്തെടുത്താൽ മതി കേട്ടോ. തക്കാളിയും ക്യാപ്സിക്കവും ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിൽ 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് പിന്നെ 1 മിനിറ്റ് നേരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തക്കാളിയും ക്യാപ്സിക്കം ഒന്നും വെന്ത് പോകരുത്, അതിൻ്റെ റോ സ്മെല്ലൊന്നും മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ ഇത് തിളച്ച് സെറ്റായി കഴിയുമ്പോൾ നമുക്കിതിൽ 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയും പിന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാവും. അപ്പോൾ ഇത്രയുള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.